ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചവ്വരിയുടെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയാലോ, ചവ്വരിയാണ് നമ്മൾ പായസത്തിലിടുന്നത്, അതല്ലെങ്കിൽ ഉപ്പുമാവ് പോലുള്ള ലഘുഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിൽ ചവ്വരി ഉപയോഗിക്കാറുണ്ട്. കൂടുതലും എല്ലാവരും പായസത്തിലാണ് ചവ്വരി കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. കപ്പക്കിഴങ്ങിൻ്റെ അന്നജത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഈ ചവ്വരി എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. മലയാളികൾ കൂടുതലും യൂസ് ചെയ്യുന്നത് അടപ്രഥമനിലും അതുപോലെ തന്നെ പാലടയിലും അങ്ങനെ പായസങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്ത് വരുന്നത്. അതുമാത്രമല്ല, ഉപ്പുമാവ് പോലുള്ള ലഘുഭക്ഷണങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ചവ്വരിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ മെയിനായിട്ടുള്ളത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. അതായത് ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പേശികൾക്കും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ എല്ലുകൾക്ക് ബലം നൽകാൻ ഇത് നല്ലതാണ്. കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇരുമ്പ്, വിറ്റാമിൻ എ എന്നിവയും ഇതിൽ ധാരാളം ഉള്ളതിനാൽ എല്ലുകൾക്ക് ബലം നൽകുന്നതിന് സഹായകരമാണ്. എല്ലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ല ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ചവ്വരിയിൽ കലോറി വളരെ കുറവായതിനാൽ വേഗത്തിൽ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഈ ഭക്ഷ്യവസ്തു വളരെ നല്ലതാണ്. അതുപോലെ കുട്ടികൾക്ക്, പാലിന് പുറമെ ചെറിയ കുട്ടികൾക്ക് ധാരാളമായി നൽകാവുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈ ചവ്വരി എന്ന് പറയുന്നത്. അന്നജം സമ്പുഷ്ടമായി അടങ്ങിയിരിക്കുന്നതിനാലും കൃത്രിമ മധുരവും രാസവസ്തുക്കളും ചേർന്നിട്ട് ഇല്ലാത്തതിനാലും ചവ്വരി വിവിധ ആഹാരങ്ങളിൽ ചേർക്കുന്നു. ഇത് എളുപ്പത്തിൽ ദഹിക്കുന്നതിനും അതിവേഗം ഊർജം നൽകുന്നതിനും ശേഷിയുള്ളതിനാൽ രോഗികൾക്ക് കൊടുക്കാവുന്ന മിതാഹാരമായും ഇത് കണക്കാക്കുന്നു. മാത്രമല്ല, ചവ്വരിക്ക് തണുപ്പിക്കാനുള്ള ഗുണങ്ങൾ ഉള്ളതിനാൽ പിത്തം അധികമായി ഉള്ളവർക്ക് ചവ്വരിയുടെ കഞ്ഞി കുടിക്കാം. അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വ്യായാമ വേളകളിൽ നമ്മുടെ ശരീരം ഗ്ലൈക്കോജൻ, അതായത് കൊഴുപ്പ്, അധിക ഊർജമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം നമ്മുടെ ശരീരത്തിലെ ചൂടിൻ്റെ അളവ് കൂടാൻ തുടങ്ങുന്നു. അതുപോലെ ആർത്തവ വിരാമ സമയത്ത് നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങാറുണ്ട്. ഈ രണ്ടവസരങ്ങളിലും നമ്മളുടെ ഈ അരി, അതായത് ഈ ചവ്വരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചവ്വരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലെ ഉപാപചയ നിലയെ സന്തുലിതമാക്കുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ ഊർജം നൽകുന്നതിനും ഗ്ലൈക്കോജൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും ഇത് കാരണമാകുന്നു. ഇങ്ങനെ ചൂട് കുറയ്ക്കാൻ ചവ്വരി സഹായിക്കുന്നു. വളരെ ചെറിയ വെളുത്ത മുത്ത് പോലെയുള്ള ചവ്വരി ഒരുപാട് ആരോഗ്യദായകമാണ്. അപ്പോൾ എല്ലാവരും ചവ്വരി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇടയ്ക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പുതിയ പുതിയ വീഡിയോസ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.